അഞ്ചു വയസ്സിന് ഏറെ മൂത്ത ചേട്ടൻ അന്ന് എട്ടാം ക്ലാസ്സിലും ഞാൻ ഏഴാം ക്ലാസ്സിലും നിൽക്കുന്നത്. ആ സമയത്താണ് അപ്പം പറഞ്ഞത്, ആ മതി, ഇനി നീ പഠിച്ചത് മതി എന്ന് പറഞ്ഞപ്പം. നമ്മൾ ഈ മാങ്ങേണ്ടിയോണ്ട് അറിയാൻ നോക്കുമ്പോൾ പുള്ളിയുടെ തല എവിടെയില്ല, അതിക്കുമ്പോൾ പുള്ളി മാറി. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ നോക്കി, എനിക്ക് കൃത്യമായിട്ട് കിട്ടി. ഞാനൊരു ഏറ് വെച്ച് കൊടുത്തു. ഏറ് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടത്തരയുള്ള എൻ്റെ അപ്പനാണ് കയറിയത്. അത് കഴിഞ്ഞ് ആ ഒരു ഹോളിഡേയ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടനോട് ചോദിച്ചു, നീ എന്തേന്ന് മോഹൻലാലിനെ കാണാൻ പോകാഞ്ഞ്. ഞാൻ പറഞ്ഞു, ഞാനാ പരീക്ഷ എഴുതി പാസ്സായിട്ട് വേണം എനിക്കവിടെ ജോലിയിലൊരു സ്ഥിരത കിട്ടാൻ. ആ ജോലി സ്ഥിരതയോ മറ്റൊരു ജോലിയോ അതുപോലത്തെ ഒരു ജോലിയോ മോഹൻലാൽ തരില്ലല്ലോ. അവസാനത്തെ പ്രാവശ്യം ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് രണ്ടാഴ്ച മുമ്പ് ചേട്ടനോട് വന്നു, കാർ അവിടെ നിർത്തി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി, തന്നെ നടന്ന് ഇവിടെ കയറി, ഇവിടെ ഇരുന്നു. മലയാള ചലച്ചിത്ര ലോകത്തെ ചിരിയിലൂടെയും ചിന്തയിലൂടെയും നയിച്ച അതുല്യ പ്രതിഭ. മലയാള സിനിമാ ലോകത്ത് തൃശൂർ ഭാഷയ്ക്ക് വേറിട്ട ശൈലി നൽകിയ കലാകാരൻ ശ്രീ ഇന്നസെൻ്റ്. ഇന്നസെൻ്റ് സാറ് ജനിച്ചു വളർന്ന, അദ്ദേഹം ബാല്യവും കൗമാരവും ചെലവിട്ട തെക്കേത്തല തറവാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അനുജൻ ശ്രീ വെൽസാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത്. ഇന്നസെൻ്റ് സാറിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാം. അമ്പിളിക്കാഴ്ചയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നസെൻ്റ് എന്ന പേര് വന്നതിന് പിന്നിൽ തന്നെ ഒരു കഥ ഇന്നസെൻ്റ് സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പച്ചൻ ഈ പേരുകൾ തിരഞ്ഞെടുത്തതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? അപ്പൻ അന്ന് കാലത്ത് ഒരുപാട് വായിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ, ബ്രിട്ടീഷുകാർ എഴുത്തുകാർ, സെക്കൻഡ് വേൾഡ് വാർ, റഷ്യൻ റെവല്യൂഷൻ ഇതൊക്കെ വായിച്ചും ഒക്കെയുള്ള പരിചയം കൊണ്ടാണ് അപ്പൻ ആൾക്കാർക്ക് പേരിട്ടിരിക്കുന്നത്. കുറച്ചൊക്കെ ഈ പഴയ നിയമത്തിൽ നിന്നുള്ള മാർപ്പാപ്പമാരുടെ പേരുകളും ഞങ്ങളുടെ സഹോദരങ്ങളുടെ പേരുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇന്നസെൻ്റ് ചേട്ടൻ എന്ന് ഇന്ന് പറയപ്പെടുന്ന ആ വ്യക്തി, സിനിമാ നടനായ ആ വ്യക്തി ആയിരുന്ന ആ വ്യക്തി ഇന്നോച്ചൻ എന്നുള്ള പേരിന് ഉടമയായിരുന്നു. അതാണ് പള്ളിയിലും ഒക്കെ ഇട്ടിരിക്കുന്നത്, ഇന്നോച്ചനാണ്. പള്ളിയിലൊക്കെ ബാപ്റ്റിസം സർട്ടിഫിക്കറ്റിലൊക്കെ അതായിരുന്നിരിക്കണം പേര്. അത് പിന്നീട് ആരാണ് അത് ഇന്നസെൻ്റ് എന്നാക്കിയത് എന്ന് എനിക്ക് അറിയില്ല. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ പേര് എജ്ജി വെൽസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരൻ്റെ പേരായിരുന്നു. ആ എഴുത്തുകാരൻ്റെ പേര് എന്നെ പഠിപ്പിച്ചിരുന്ന, അഞ്ചാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചിരുന്ന മാഷക്ക് അറിയാത്തത് കൊണ്ട് മാഷ് അത് സ്പെല്ലിങ് മാറ്റി വേറൊരു പേരായി. വെൽസ് എന്ന് തന്നെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പേര് എൻ്റെ സ്പെല്ലിങ് വ്യത്യാസമുണ്ട്. അത് പിന്നെ അപ്പനൊന്നും അത് ചോദ്യം ചെയ്തിട്ടില്ല. അത് പിന്നെ SLC ബുക്കും പാസ്പോർട്ടും അതിലൊക്കെ അങ്ങനെയായി. ചേട്ടനും ഞാൻ തമ്മിൽ ഒരു 5 വയസ്സ് 4 മാസത്തെ വ്യത്യാസമുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു. അതിനിടയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ചേട്ടൻ്റെ പിന്നാലെ കൂടി നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് ചേട്ടൻ ഒരു റോൾ മോഡലായിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ അന്ന് കാലത്തോ അതിന് ശേഷമോ, ഇപ്പോൾ ചേട്ടൻ്റെ ഈ സിനിമയിലേക്കുള്ള എൻട്രൻസ് ആ ഒരു ഇതിലൊന്നും അതിന് ശേഷം ആരും അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല, അങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ചേട്ടൻ്റെ ആ ഒരു ഇതിൽ കുറച്ചൊരു ഇൻഫ്ലുവൻസ് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാനും ചേട്ടനും ഒരുമിച്ച് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അത് കുട്ടിക്കാലത്തല്ല, അതൊക്കെ വലുതായതിനു ശേഷം കുറച്ച്. കുട്ടിക്കാലത്തുള്ള പ്രധാന പരിപാടി അന്ന് ഈ വീടിൻ്റെ ഈ മുൻവശത്താണ് ഞങ്ങളുടെ പഴയ തറവാട് വീടുണ്ടായിരുന്നത്. ആ വീട്ടിൽ ആണ് ചേട്ടനും ഞാനൊക്കെ ജനിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ അറിവ്. അപ്പം അപ്പനും അമ്മയൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്കത് ചോദിക്കാനും ഒന്നും സാധിക്കില്ല. പക്ഷേ എങ്കിലും ഇവിടെ അന്ന് ഈ പറമ്പൊക്കെ കുറച്ചുകൂടെ വലുതായിരുന്നു. ഇതിന് കുറച്ച് പറമ്പുകളൊക്കെ വിറ്റുപോയി. അന്ന് ഇതിലൊക്കെ ഞാനും ചേട്ടനും തമ്മിൽ എൻ്റെ ഓർമ്മയിലുള്ളത് ഈ ഞങ്ങൾ എം ജി ആറും എം എൻ നമ്പ്യാരും അവരായിട്ട് ഇത് ചെയ്യും. അപ്പം ഞാൻ എം ജി ആറും പുള്ളി എം എൻ നമ്പ്യാരും ആവും. ഈ അന്ന് കാലത്ത് ഈ പൊലി
കൂട്ടിയിടും. പുലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് കൂട്ടി മൺകൂനകൾ ഉണ്ടാക്കിയിടുന്നതാണ്. ആ മൺകൂനകളിൽ നിന്ന് ഒന്നുമേന്നും മറ്റൊന്നും വിളിക്ക് ചാടി നീരൊലി വെടിയായിട്ട് വാൾപ്പയറ്റും അങ്ങനത്തെ ചില പരിപാടികളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ഈ വാൾപ്പയറ്റിൻ്റെ കടയിൽ ചേട്ടൻ ചിലപ്പോൾ ആ നീരൊലി വെടി എൻ്റെ ശരീരത്തിലൊന്ന് വീഴ്ത്തു. അപ്പം ഞാൻ ചേട്ടനെ ഓടിക്കും. അപ്പം ചേട്ടനെന്നെക്കാളും പ്രായത്തിൻ്റെ ഇത്ര വ്യത്യാസവും, പിന്നെ പിടികിട്ടാണ്ട് പുള്ളി അങ്ങ് പോവുകയും ചെയ്യും. പക്ഷെ ആ കാലങ്ങൾ നല്ല രസമുള്ള കാലങ്ങളായി. അതിനുശേഷം ഞാനൊരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേട്ടനൊന്ന് എട്ടാം ക്ലാസ്സിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ 5 വയസ്സിന് ഏറെ മൂത്ത ചേട്ടൻ അന്ന് 8-ാം ക്ലാസ്സിലും ഞാൻ 7-ാം ക്ലാസ്സിലും നിൽക്കുന്നത്. ആ സമയത്താണ് അപ്പം പറഞ്ഞത്, ആ മതി, ഇനി നീ പഠിച്ചത് മതി എന്ന് പറഞ്ഞു അപ്പൻ. അങ്ങനെ ചേട്ടന് അപ്പോൾ ചേട്ടൻ വന്നിട്ടൊരു ഒരു ഒരു കച്ചവടം ഇട്ട് കൊടുക്കുകയാണ് ഈ ബസ് സ്റ്റാൻഡിൽ, ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിൽ. അങ്ങനെയാണ് ചേട്ടൻ പഠിപ്പ് നിർത്തുന്നത്. അത് പിന്നീട് ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന്? ഡാ, അത് ഞാനാണ് അപ്പനോട് പറഞ്ഞത്, കാരണം ഇനി അടുത്ത കൊല്ലം നീ എൻ്റെ ഒപ്പം എത്തും. അപ്പം അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുത്തപ്പ എന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ അപ്പനോടത് അഭ്യർത്ഥിച്ചിട്ടാണ് അപ്പൻ ഇങ്ങനെ ഒരു അങ്ങനെ ഒരു സംഗതി ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ്റെ തമാശകൾ എന്ന് പറയുന്നത് അത് സ്വതസിദ്ധമായിട്ടുള്ള ഒന്നാണ്. ആളുടേതായ ഒരു ശൈലി അന്നുണ്ട്. ഇപ്പോൾ അന്ന് കാലത്ത് വരാന്തയിൽ അപ്പനും ഞങ്ങൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടും. അതൊരു കുടുംബ സദസ്സാണ്. 8 മക്കളുണ്ട്. പിന്നെ ഞങ്ങൾക്കന്ന് അമ്മയുടെ വശത്തു നിന്നുള്ള 1-2 പേര് വീട്ടിൽ താമസിക്കുന്നുണ്ട്. അപ്പൻ്റെ വശത്തു നിന്നുള്ള 1-2 പേര് വീട്ടിൽ താമസിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു ഇതാണ്. ആ സദസ്സിൽ അപ്പൻ അപ്പൻ്റെ പഴയ ഈ ചരിത്രം പറഞ്ഞു തുടങ്ങും. അപ്പൻ്റെ ചരിത്രം പറഞ്ഞ് കുറേ കഴിയുമ്പോൾ അപ്പൻ ഒരു കാജാപിടി വലിക്കാൻ അപ്പൻ അകത്തേക്ക് പോയി, ഒരു കാജാപിടി എടുത്തു, അത് വലിക്കും. അതിൻ്റെ ഇടയിൽ ഇന്നസെൻ്റ് ഏട്ടൻ എന്ന് നിങ്ങളറിയപ്പെടുന്ന എൻ്റെ ഇന്ന ഏട്ടൻ, അതിൽ നിന്നൊരു കാജാപിടി അപ്പനറിയാണ്ട് പുള്ളി ചൂണ്ടു തട്ടിൻ്റെ മുകളിൽ പോയിരുന്ന് വലിച്ച്. ഇതൊക്കെ അപ്പനറിയുന്നുണ്ട്. ഇവിടെ പോയിരുന്ന് വലിച്ചിട്ട് പുള്ളി വരും. പിന്നെ അവിടെ ഒരു ആ ഇതിലൊരു ഒരു മേളാണ്. അത് ഇന്ന ഇന്നസെൻ്റ് ഏട്ടൻ്റെ കോമഡികളാണ്. ആ കോമഡികളിലെ കഥാപാത്രങ്ങൾ ഞങ്ങളാകാം, ഈ അയൽപക്കത്തുള്ള ആൾക്കാരാവാം. അന്ന് ഈ റോഡൊന്നും ഇത്രയില്ല. ഈ റോഡിൽ അന്ന് ചെറിയ കരിങ്കല്ലുകളാണ്, ചെറിയ ചെറിയ കരിങ്കല്ലുകൾ. അന്ന് ഈ ഇലക്ട്രിക് പോസ്റ്റുകളാണ് ഞങ്ങളുടെ ഗോൾ പോസ്റ്റുകൾ. ഇവിടെ അന്ന് പന്ത് കളിക്കും, അത് ടെന്നീസ് ബോളാണ്. അപ്പോൾ ഈ ടെന്നീസ് ബോളും ഈ ചെറിയ കരിങ്കല്ലുകളും നമ്മൾ തെറ്റിപ്പോവും. എന്നിട്ട് അടിക്കുമ്പോൾ മിക്കവാറും നമ്മുടെ കാലിൻ്റെ തള്ളവിരലിൻ്റെ നഖം ഉണ്ടാവില്ല. ആ അത്രയും ഇതിലാണ് അന്നത്തെ ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ ഈ ബോൾ കളി. ആ ഇതിൽ ചേട്ടനിവിടെ ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് ഫ്രണ്ട്സുണ്ട്. ആ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഞങ്ങളെല്ലാവരും ചിരിച്ച്, അമ്മയും അപ്പനും സഹോദരങ്ങളൊക്കെ ചിരിച്ച് 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 ഞങ്ങളൊക്കെ വശം കെടും. കാരണം ഈ ചേട്ടൻ പറയുന്ന ഇതിലെ കഥാപാത്രങ്ങളെ ഞങ്ങൾക്കറിയാം. അപ്പോൾ അതിന് നമ്മൾ ആ കഥാപാത്രങ്ങൾ നമുക്ക് അറിയുന്നത് കൊണ്ട് നമ്മുടെ ചിരിയുടെ ആക്കം കൂടും. അപ്പോൾ ആ ചിരിയുടെ ആക്കം കൂടുന്നതനുസരിച്ച് ചേട്ടന് സന്തോഷമാണ്. ഞാൻ പറഞ്ഞ് ഒരു സംഗതി പ്രതിഫലിപ്പിച്ച് ചിരിക്കാനുള്ളൊരു വക ഉണ്ടാക്കി. ഇതാണ് ചേട്ടൻ ചേട്ടൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത്, ഈ സുഹൃത്തുക്കളുടെ അടുത്ത്, ഈ മൊഹല്ലയിലുള്ള സുഹൃത്തുക്കളുടെ അടുത്ത് അവതരിപ്പിക്കുക. അപ്പോൾ അതിലും ഒരു അപ്ലോസ് കിട്ടും. അത് പുള്ളി പിന്നെ ഈ ഇവിടെ നിന്നും കടകളുണ്ട്. കുറച്ചുകൂടെ ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കടകൾ ആവശ്യത്തേ ഉള്ളൂ. ആവശ്യം എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ, ആ മെയിൻ റോഡിലെ കടകളിൽ, ആ കടകളുടെ ഉടമകൾ ഒക്കെ ചേട്ടൻ്റെ കൂട്ടുകാർ തന്നെയാണ്. അവിടെ ഓരോ കടകളിലും പോയിരുന്ന് ഈ തമാശകൾ വിളമ്പും. ഈ തമാശകൾ വിളമ്പുമ്പോൾ അവർ ചിരിച്ചു, സന്തോഷമായി. അങ്ങനെ പുള്ളി അങ്ങനത്തെ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പം നമ്മൾ ചിലപ്പോൾ ഈ ഇങ്ങോരത് കഴിഞ്ഞിട്ട് നമ്മളത് ഇവിടെ സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് റോട്ടി കൂടെ പോകുമ്പോൾ ഈ ആൾക്കാർ നമ്മളെ നോക്കിച്ചിരിക്കുന്നുണ്ടാവും. കാരണം ചേട്ടത്തിൽ നേരത്തെ പറഞ്ഞ ആ കഥയിലെ കഥാപാത്രമാണ് ആ പോകുന്നത്, മനസ്സിലായ. അപ്പം ചേട്ടൻ്റെ ഈ വക സംഗതികൾ വികൃതികൾ അന്ന് കാലത്തുണ്ടായിരുന്നു. ഒരു വീട്ടിൽ
പിന്നൊരു സമയത്ത് എൻ്റെ ഓർമ്മയിലുള്ളത് ചേട്ടൻ അന്ന് വീടിൻ്റെ തട്ടിൻ്റെ മുകളിൽ നിന്നും ഇറങ്ങി ഓടുമ്പുറത്തൊക്കെ ഇറങ്ങാം, ഓടുമ്പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അതിൻ്റെ അടുത്തൊരു പ്ലാവുണ്ട്, ആ പ്ലാവുമ്മക്കൂടെ കുരുമുളക് പുള്ളികളൊക്കെ ഉണ്ട്, അതിൻ്റെ അതുമ്മക്കൂടെ പിടിച്ചിറങ്ങി പുള്ളി നാടകത്തിൻ്റെ റിഹേഴ്സലിന് പോകുന്നത് എനിക്കറിയാം. അപ്പം ഞാനൊക്കെ മുകളിലെ കിടക്കണം. അപ്പോൾ ഈ പുള്ളി ഈ ഇതിന് പോകുന്നത് അറിയാവുന്ന ആൾ ഞാനാണ്. നമ്മളത് ആരോടും പറയില്ല. ആ പോയി പുള്ളി ഒരു 2 മണിയോ 3 മണിയോ ആയിട്ട് തിരിച്ചു വരും, അതുപോലെ തന്നെ കയറി വരും, കയറി വന്ന് കിടന്നു തുടങ്ങും. അപ്പം നാടക ഒരു പ്രാന്ത് പുള്ളിക്ക് ആ കാലഘട്ടങ്ങളിലേ ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് നാടകത്തിനോടും ഇതിനോടൊക്കെ ഒരു ഒരു ഇത് വന്നത് ഞാൻ ഇവിടെ കോളേജിൽ ക്രൈസ്റ്റ് കോളേജിൽ പീഡിയിരിക്കുകയൊക്കെ പഠിക്കുന്ന കാലത്താണ്. പുള്ളിക്ക് അതല്ല, ആൾക്ക് ആളുടെ വളരെ ചെറുപ്പകാലത്ത് മുതലേ ആൾ ഈ നാടകഭ്രാന്ത് ഉണ്ടായിരുന്നു. ചേട്ടൻ പല സംഗതികളിലും നമ്മളെ ചേട്ടൻ്റെ മാതൃക, ചേട്ടനെ ഒരു മാതൃക ആ വ്യക്തിയാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ചേട്ടൻ ചെയ്യുന്ന പോലെ അത് വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പം നമ്മൾ കുഴിച്ചാടും. അപ്പോൾ ചേട്ടൻ ഇത് ചിരിക്കും. ഇതുപോലത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഇൻസിഡൻസ് ആയിരുന്നു. ഒരു പ്രാവശ്യം ചേട്ടൻ ഇങ്ങനെ ഈ എന്നെ ഒന്ന് ഞോണ്ടിയിട്ട് പോകും. അപ്പോൾ അന്ന് വീടിൻ്റെ വാതിലുകൾ നമുക്ക് മുൻവശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറകിൽ അങ്ങേ അറ്റം വരെ കാണാം. ആ സ്ട്രെയിറ്റ് ആയിട്ട് പുറകിൽ നമ്മൾ ചേട്ടൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാങ്ങണ്ടി ഉണ്ടല്ലോ, മാങ്ങണ്ടി എടുത്ത് ചേട്ടനെ എറിയാനായിട്ട് ഓടിക്കണം. ഈ ഓടിക്കുമ്പോൾ ചേട്ടൻ വീടിൻ്റെ ചുറ്റുമാണ് ഈ ഓടുന്നത്. അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ വീടിൻ്റെ ചുറ്റും ഓടിയിട്ട് പുള്ളി ഇപ്പോൾ മുൻവശത്തേക്ക് വരിക, മുൻവശത്ത് നിന്ന് ഞാൻ എറിയുകയാണെങ്കിൽ പുള്ളി പുറകുവശത്ത് എനിക്ക് കാണാം അതിൽ കൂടെ പോണതും ഇതൊക്കെ. അപ്പോൾ പുള്ളി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തല അങ്ങോട്ട് വാതിലിന് വാതിലിൻ്റെ അവിടേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് പുള്ളി മാറും. അപ്പോൾ ഞാൻ എറിയാൻ നോക്കുമ്പോൾ പുള്ളിയുടെ തലയില്ല അവിടെ. നമ്മളീ മാങ്ങണ്ടി കൊണ്ട് എറിയാൻ നോക്കുമ്പോൾ പുള്ളിയുടെ തല അവിടെ ഇല്ല, അതിക്കുമ്പോൾ പുള്ളി മാറി. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ നോക്കി, എനിക്ക് കൃത്യമായിട്ട് കിട്ടി പുള്ളിയുടെ ആ ഇതിൽ എനിക്ക് കിട്ടി. ഞാനൊരു ഏറ് വെച്ച് കൊടുത്തു. ഏറ് വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടത്തലയുള്ള എൻ്റെ അപ്പനാണ് കയറി വരുന്നത്, അപ്പൻ്റെ തലയിലാണ് കൊണ്ട്. അന്ന് എനിക്ക് കിട്ടിയാട്ടി. അപ്പോൾ ചേട്ടൻ വളരെ അകലെ നിന്നിട്ട് ചേട്ടൻ ഇങ്ങനെ നിൽക്കിച്ചിരിക്കുകയാണ്. അത് ആ സംഗതി ചേട്ടൻ ഒരു സിനിമയിൽ കാണിക്കുകയും ചെയ്തു. സെയിം തിങ് റാംജി റാവു സ്പീക്കിംഗ്, അതിനുള്ളൊരു തേങ്ങ എടുത്ത് എറിയുന്നൊരു ഒരു സീനുണ്ട്. ആ തേങ്ങ എടുത്ത് എറിയുന്ന സീൻ ഇതിൽ നിന്നും കിട്ടിയതാ, ഈ സീനിൽ നിന്നും കിട്ടിയതാണ്. പ്രേക്ഷകർക്ക് പുതിയ അറിവായിരിക്കും. അങ്ങനെ പല സംഗതികളുണ്ട് ചേട്ടന്, പല സംഗതികളും കിട്ടുന്നത് ഞങ്ങൾ തമ്മിലാണ്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുടെ കൂട്ടുകാരും ഇവരൊക്കെ ആയിട്ടുള്ള സമ്പർക്കങ്ങളിൽ നിന്നും കിട്ടുന്ന സംഗതികൾ പുള്ളി ഒരുപാട് ഈ സിനിമകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അത് അങ്ങനെ അവതരിപ്പിക്കാൻ വേണം ഒരു കഴിവ്, എല്ലാവർക്കും സാധിക്കുന്നൊരു സംഗതിയല്ല. അത് ചേട്ടനുണ്ടായിരുന്നു. മറ്റുള്ളവരെ അതുപോലെ മിമിക്ക് ചെയ്യുക, മിമിക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ള ഒരുവിധം കാർന്നവന്മാരെയൊക്കെ പുള്ളി അന്ന് കാലത്ത് പുള്ളിയുടെ ചെറുപ്പത്തിൽ പുള്ളി മിമിക്ക് ചെയ്യുന്നു. നമുക്കറിയാം പുള്ളി നടന്ന് കാണിക്കുകയും എന്തെങ്കിലും അവരുടെ ചില ആക്ഷൻസ് കാണിക്കുകയും ചെയ്ത് ഇന്ന ആളാണ് എന്നുള്ളത് നമുക്കറിയാം. പല കാര്യങ്ങളിലും ചേട്ടനും ഞാനും തമ്മിൽ തെറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന കാലത്ത് തന്നെ ചില ഇതുകളിൽ ഞാൻ പറയാം, ചേട്ടൻ ആ സിനിമയിൽ അത് അങ്ങനെ ചെയ്തത് ശരിയായില്ല, അതെന്തുണ്ട് എന്നതിനോട് ചോദിക്കും. അപ്പം ഞാനതിൻ്റെ ന്യൂനതകളെ ആദ്യത്തെ ചില സിനിമകളിൽ ചേട്ടൻ അഭിനയിക്കുമ്പോൾ ചേട്ടൻ്റെ ശബ്ദം വളരെ ക്ലിയർ അല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഭാഷ സംസാരിക്കുമ്പോൾ അത് തൃശ്ശൂർക്കാർക്കെങ്കിലും മനസ്സിലാവണ്ടേ, അതില്ലാതെ പുറത്തു വന്ന ചില സിനിമകളുണ്ട്. അത് ഈ ഡയറക്ടർ മോഹനാണ് പുള്ളിനെ ഈ സിനിമയിൽ പുള്ളിക്കുള്ള റോളുകൾ ഒരു ഇതുമില്ലാതെ, അതായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹിൻഡ്രൻസും ഇല്ല, ഒരു തടസ്സവും ഇല്ലാണ്ട് പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്, പുള്ളി ഇട്ട് കൊടുത്തിരിക്കുന്നു. അതിൽ പല റോളുകളെയും കുറിച്ച് എനിക്ക് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ നൈജീരിയയിലൊക്കെ പഠി ജോലി ചെയ്യുമ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുതും ചേട്ടന് ആദ്യകാലത്ത്. അപ്പോൾ ആ ചേട്ടനെ എഴുതുമ്പോൾ ചേട്ടൻ അതിൻ്റെ ഇത് ഉൾക്കൊള്ളുമായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം പിന്നീടുള്ള സിനിമകളിൽ പുള്ളി ആ ശബ്ദത്തിൻ്റെ ഇതുകൾ കൺട്രോൾ ചെയ്തു. കാരണം തൃശ്ശൂർ ഭാഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും മനസ്സിലാവില്ല. അപ്പോൾ അത് മനസ്സിലാകുന്ന വിധത്തിലുള്ള തൃശ്ശൂർ ഭാഷയാക്കി ചേട്ടനെടുത്തു, രൂപാന്തരപ്പെടുത്തി. ഈ നൈജീരിയയിൽ നിന്ന് ഒരു പ്രാവശ്യം ഞാൻ വരുമ്പോഴാണ് ചേട്ടൻ സിനിമയിൽ നിന്നൊക്കെ കുറച്ച് സിനിമകൾ പിടിച്ചിട്ട് അതിൽ നഷ്ടങ്ങൾ വന്നിട്ട്
വീട്ടിലിരിക്കുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അത് എനിക്കും വലിയൊരു വിഷമമായി. ആ കാലഘട്ടങ്ങളിൽ പുള്ളി ഒരു സിനിമ ഒരു ഇതിൽ എനിക്ക് വേണത് ഒരു വലിയ ആക്സിഡൻറ്റിൽ പുള്ളി പെട്ടു. ആ വലിയ ആക്സിഡൻറ്റിൽ പെട്ട് തിരുവനന്തപുരത്ത് ശ്രീ ചിത്ര മെഡിക്കൽ സെൻ്ററിൽ അന്ന് പുള്ളി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ വിവരം ഞാൻ നൈജീരിയയിൽ എന്നെ ഒരു എഴുത്തു മൂലമാണ് അറിയിക്കുന്നത്. കാരണം അവിടെ എഴുത്തും ഇനിയിപ്പോൾ കമ്പിയാണെങ്കിലും അന്നത്തെ കാലത്ത് കമ്പി വളരെ പ്രോ ഇതാണ്, കമ്പിയാണെങ്കിലും ഫോൺ അവിടേക്ക് കിട്ടില്ല. അതുപോലത്തെ സ്ഥലങ്ങളാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഒരു ഫോൺ ചെയ്യാൻ പോകണമെങ്കിൽ 100-200 കിലോമീറ്റർ ദൂരം നമ്മൾ യാത്ര ചെയ്യണം. അപ്പോൾ എഴുത്തൊരെഴുത്തിലൂടെ വീട്ടിൽ നിന്ന് അറിയിച്ചപ്പോഴാണ് ഞാൻ അറിയണേ ഇങ്ങനെ. അപ്പോൾ അന്ന് എനിക്ക് ജോലിയില്ല. അത് ആ എഴുത്ത് ഞാൻ വായിച്ച് ഞാനൊന്ന് കരഞ്ഞു പോയി. ചേട്ടൻ്റെ സുഹൃത്തും മറ്റേ നടനുമായിട്ടുള്ള മോഹൻലാൽ അവിടെ വന്നു സൗത്ത് ആഫ്രിക്കയിൽ. അപ്പോൾ ഞാൻ പറയാൻ കാരണം സൗത്ത് ആഫ്രിക്കയിൽ മോഹൻലാൽ വന്നു കഴിഞ്ഞപ്പോൾ മോഹൻലാൽ ഫോൺ ചെയ്തു. അപ്പോൾ അന്ന് ചന്ദ്രലേഖ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിരിക്കുന്നത്, അപ്പോൾ ഇന്നസെൻറ്റും നേട്ടനും മോഹൻലാലൊക്കെ ഒരുമിച്ച് ചെയ്ത സിനിമയാണ്. അപ്പോൾ മോഹൻലാൽ എന്നോട് ഫോണിൽ പറഞ്ഞു ഞങ്ങളൊരുമിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്, അത് ഭയങ്കര ഹിറ്റാണ്. മോഹൻലാൽ ഫോണിൽ കൂടെ സംസാരം. അപ്പോൾ എൻ്റെ അടുത്തു നിന്നൊരു 300 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എനിക്കത് പോകാൻ പറ്റിയില്ല, താളെ പോയി കാണാനോ എന്ന് വെച്ചില്ല. കാരണം ഞാൻ എന്തൊരു പരീക്ഷ എഴുതാൻ ഇത് പിറ്റേ ദിവസം കണ്ട് പരീക്ഷയാണ്. അത് കഴിഞ്ഞ് ആ ഒരു ഹോളിഡേയ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടനോട് ചോദിച്ചു നീ എന്തേന്ന് മോഹൻലാലിനെ കാണാൻ പോവാഞ്ഞ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാ പരീക്ഷ എഴുതി പാസ്സായിട്ട് വേണം എനിക്കവിടെ ജോലിയിലൊരു സ്ഥിരത കിട്ടാൻ. ആ ജോലിയുടെ സ്ഥിരത, ആ ജോലി സ്ഥിരതയോ മറ്റൊരു ജോലിയോ അതുപോലത്തെ ഒരു ജോലിയോ മോഹൻലാൽ തരില്ലല്ലോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് തന്നെ കൊത്തുന്നുണ്ട് കേട്ടോ. അതങ്ങനെ ഞങ്ങൾ തമ്മിലുള്ളൊരു ഒരു ഒരു ഇതാണ്. അത് ഇടയ്ക്ക് എൻ്റെ ചേട്ടൻ പോലെ തന്നെ പിന്നീട് 2003 ക്രിക്കറ്റ് വേൾഡ് കപ്പ് സൗത്ത് ആഫ്രിക്കയിൽ ജോഹന്നസ്ബർഗിലെ ഒരു കളി ഫൈനൽ കളി കാണാനായിട്ട് ചേട്ടനവിടെ വരുന്നുണ്ട്. ഞാൻ ചേട്ടൻ വന്നു നമ്മുടെ വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചാണ്. അപ്പോൾ എൻ്റെ വീടും ഈ ജോഹന്നസ്ബർഗും തമ്മിലൊരു 20-25 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ചേട്ടനെ കളി കണ്ട് അന്ന് മറ്റു പത്രങ്ങൾക്കൊക്കെ അതിൻ്റെ പുള്ളി ആ ഇതിൽ നിൽക്കണ ആൾക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ABCD അറിയില്ല. ഈ കളി കണ്ട് അതല്ല അതിലത്തെ പ്രധാനം. അതിലത്തെ പ്രധാനം ആ ജനങ്ങളുടെ ഇടയിൽ, ആൾക്കാരുടെ ഇടയിൽ പുള്ളി, കാണികളുടെ ഇടയിൽ പുള്ളി ഇരിക്കുന്നതും നിൽക്കുന്നതുമായിട്ടുള്ള പടം പത്രത്തിൽ വരണം, അതാണ് അതിലത്തെ പ്രധാന ഉദ്ദേശം. അപ്പോൾ പുള്ളി അന്ന് വീട്ടിൽ കഴിഞ്ഞപ്പോൾ പുൽത്തകിടി ഉണ്ടല്ലോ അവിടെയൊക്കെ, ഇങ്ങനെ പുൽത്തകിടിയിട്ടുള്ള നല്ല ഇതുണ്ട്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ ആ പഴയ പശുവിനോടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്ന് കൊഴിപ്പിച്ചെടുക്കാമായിരുന്നു എന്നാണ് ചേട്ടൻ പറഞ്ഞത്, മനസ്സിലായോ? അപ്പോൾ ചേട്ടൻ്റെ കോമഡികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സംഗതികൾ കാണുമ്പോൾ അതിൽ നിന്നും ഉളവാകുന്ന ചില ഹാസ്യ ഭാവനകളാണ്. അതാണ് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം സംഗതികൾ. പഠനം പാതി വഴിയിൽ നിർത്തിയെങ്കിലും അപ്പച്ചൻ്റെ വളരെയധികം സപ്പോർട്ട് ഇന്നസെൻ്റ് സാറിന് ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിലെ ക്യാഷ് എന്ന് പറയുന്നതില്ല. കാരണം അപ്പൻ തന്നെ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്ത് അപ്പൻ തന്നെ പരാജയം അനുഭവിച്ചിട്ടുള്ള ആളാണ്. ചേട്ടന് ആ ഒരു 8-ാം ക്ലാസ് തോറ്റ് ഇങ്ങനെ നിൽക്കുന്ന ആൾക്ക് പഠിപ്പ് നിർത്തിയപ്പോൾ ഇട്ട് കൊടുത്തൊരു കച്ചവടം അപ്പൻ എങ്ങനെയാണ് അതിനുള്ള പണം ഉണ്ടാക്കിയെന്നുള്ളത് അറിയില്ല. കാരണം അപ്പൻ തന്നെ എല്ലാം നിർത്തി അവസാനിപ്പിച്ച ഒരു കാലഘട്ടത്തിലാണത്. ആ ഇത് ചെയ്തു കൊടുത്തു അപ്പൻ. പിന്നെ അപ്പനൊരിക്കലും ചേട്ടൻ പഠിച്ചില്ല എന്നുള്ളതിൽ അപ്പനൊരിക്കലും നേരിട്ട് ചേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല. മനസ്സിൽ വിഷമമുണ്ടാവും. കാരണം ഈ സിനിമ എന്ന് പറയുന്നതോ നാടകം എന്ന് പറയുന്നതിനോ ഒരു ഗ്യാരണ്ടിയില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ളൊരു ഗ്യാരണ്ടിയുണ്ട്. ഇത് അതൊന്നും ഇല്ലാത്ത ഒരാൾ സിനിമയിൽ രക്ഷപ്പെടുമോ രക്ഷപ്പെടില്ലയോ എന്നുള്ളത് അറിയാത്തത് കൊണ്ട്. കാരണം അന്നിപ്പോൾ ചേട്ടൻ്റെ ആ തുടക്കകാലത്തൊന്നും ചേട്ടൻ രക്ഷപ്പെടുമെന്ന് ആർക്കും തോന്നിയിട്ടില്ല. അപ്പോൾ അപ്പന് ആ ഒരു ഇതിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പന് വിഷമം ഉണ്ടായിരുന്നിരിക്കണം.
കാരണം ഞാൻ ഓർക്കേണ്ട ആദ്യത്തെ സിനിമയൊക്കെ ചേട്ടൻ അഭിനയിക്കുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുക. അപ്പോൾ അതല്ല, ആദ്യത്തെ സിനിമയൊക്കെ കഴിഞ്ഞു, അല്ല ആദ്യത്തെ സിനിമ ആ കാലഘട്ടങ്ങളിലായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കേണ്ടെന്ന് എന്നോട് കോടമ്പക്കത്തു നിന്ന് എനിക്ക് എഴുതി. അപ്പോൾ അന്ന് കാലത്ത് എനിക്കൊരു ഇതുണ്ട്, ചേട്ടൻ്റെ പേരൊക്കെ വരുന്ന ഇതുകളൊക്കെ ഞാനിങ്ങനെ വെട്ടി എടുത്തൊരു ഇതിൽ ഒരു ആൽബം പോലെ സൂക്ഷിക്കുകയായിരുന്നു. അതൊക്കെ വെട്ടിയെടുത്ത് ഒരു ആൽബം പോലെ ഇങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ അപ്പനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അപ്പം പറയുന്നത് ഇതുകൊണ്ടൊക്കെ എന്ത് ജീവിക്കാൻ പറ്റണേ, അവനോട് ഒരു പ്ലാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരാൻ പറ എന്ന് പറയും. അപ്പം നേരിട്ടൊന്നും പറയൂല. അപ്പം അപ്പൻ്റെ ആ ഒരു അപ്പന് പിന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ആരും ആരെയും അവരുടെ അഭിരുചികളിൽ മുന്നേറുന്നതിനെ തടയില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ അന്നത്തെ കുടുംബ ഇതൊക്കെ അനുസരിച്ച് ഒരു സിനിമക്കാരനാവുക, ഒരു നാടകക്കാരനാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. ഞങ്ങൾക്കെന്നല്ല, എനിക്കല്ല, ഞാൻ പറഞ്ഞത് കുടുംബത്തിലെ കാരണവന്മാർക്കൊക്കെ അത് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഇതിലാണ് ചേട്ടൻ ഒരു കാലെടുത്ത് വെച്ച് ചേട്ടൻ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തത്. അദ്ദേഹം നല്ലൊരു നടനായി പേരെടുത്തു, അതിലൊക്കെ അഭിമാനിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ അച്ഛൻ? 1985 അപ്പൻ മരിച്ചു. അപ്പൻ മരിച്ചു കഴിഞ്ഞിട്ടാണ് ചേട്ടൻ്റെ ഉയർച്ച വന്നത്. അതായത് ഞാൻ 87 നൈജീരിയയിൽ നിന്ന് തിരിച്ചു വന്ന് ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. 89-90 ആണ് ചേട്ടൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ക്ലിക്കായ അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് ക്ലിക്കായ റാംജി റാവു എന്ന് പറയുന്ന സിനിമ പുറത്തിറങ്ങി. അതിൽ നിന്നാണ് ചേട്ടൻ ഒരുപാട് സിനിമകൾ ഇടുക. അത് 89-90 അന്ന് അപ്പനില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു 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 ഇതുണ്ടായിരുന്നു. പക്ഷേ അമ്മയുണ്ടായിരുന്നു, അമ്മ ചേട്ടൻ്റെ ആ ഒരു നല്ല കാലങ്ങൾ അമ്മ എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ചേട്ടൻ്റെ ആദ്യത്തെ സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് തന്നെ സംശയങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ ഓർക്കുന്നു ചേട്ടൻ്റെ ഒരു ആദ്യത്തെ സിനിമ ഇങ്ങനെ ഞാൻ ഇന്ന സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ചേട്ടൻ എനിക്ക് എഴുതിപ്പോ. ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ അന്ന് പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ വിളിച്ച് ഡാ എൻ്റെ ചേട്ടൻ്റെ സിനിമ ഇവിടെ കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ്, അന്ന് കാലത്ത് ഇവിടെ 2 തിയേറ്ററാണ് ഉള്ളത്, പയനിയറും കോന്നി. ആ പയനിയറാണ് പിന്നീട് അക്കര തിയേറ്ററൊക്കെ ആയത്. കോന്നിയാണ് ഇപ്പോൾ സിനിമ തിയേറ്റർ അല്ലാതെ സിന്ധു തിയേറ്റർ. അത് രണ്ടും ഇപ്പോൾ തിയേറ്ററുകളല്ല, ഇപ്പോൾ മൾട്ടിപ്ലെക്സ് ആയില്ലേ. ആ രണ്ട് തിയേറ്ററിൻ്റെ ഒരു തിയേറ്ററിലായിരുന്നു അത്. അന്ന് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, അവർ ഒന്നിച്ച് കോറസായിട്ട് ഒരു 3-5 പേര് ഒന്നിച്ച് കോറസായിട്ട് പറയണമെന്ന് പറയൂ, ടിക്കറ്റ് എടുക്കുമെങ്കിൽ ഞങ്ങൾ വരാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ടിക്കറ്റേ, സിനിമ ടിക്കറ്റ് ഞാൻ എടുക്കണേ, ഞങ്ങളെല്ലാവരും നിൻ്റെ ചേട്ടൻ്റെ സിനിമ കാണാൻ വരാമെന്ന്. അങ്ങനെ ഇവരെ ഞാൻ ഈ അന്നത്തെ ഒരു പുസ്തകം, ആൻ ഇൻ്റർമീഡിയറ്റ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ബുക്ക്, ആ പുസ്തകമുണ്ട്, ഗ്രാമർ ബുക്ക്, അത് വിറ്റ്, പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അത് വിറ്റ്, ആ കാശും കൂടി എടുത്തിട്ടാണ് ഞാൻ ഈ കൂട്ടുകാരെയും കൊണ്ട് ഈ സിനിമ കാണാൻ പോയത്. അന്ന് സിനിമ കാണാൻ പോയിട്ട് ഞാൻ ഈ എനിക്കറിയാം വലിയ റോളൊന്നും ആവില്ല എന്നറിയാം. അങ്ങനെ ഈ സ്ക്രീനിൽ നിന്ന് നോക്കിയിരിക്കുമ്പോൾ ചേട്ടനെ ഞാൻ കണ്ടു. പക്ഷെ അപ്പോഴേക്കും അത് അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു, കണ്ടില്ലേ എന്ന് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് ചോദിച്ചു ഇവരോട്. ഞങ്ങളാരും കണ്ടില്ല, ഒന്നും കണ്ടില്ല, അവരെല്ലാവരും കൈമറന്നു. ഇനി രണ്ടാമത് ഇവരെ ടിക്കറ്റ് എടുത്ത് കയറ്റിയിട്ട് ആ ഇത് വരുന്നത് വരെ നോക്കിയിരിക്കാൻ ഉള്ളൊരു ബുദ്ധിമോശം ഞാൻ ചെയ്തില്ല. നമ്മൾ ആ ഇതിൽ നിർത്തി. അല്ല, ഞാൻ പറയുന്നത് അതുപോലത്തെ ചെറിയ റോളുകളായിരുന്നു ചേട്ടൻ്റെ ആദ്യകാല സിനിമകൾ. ആ സിനിമകളിൽ നിന്നൊക്കെ മാറി ചേട്ടൻ്റെ ഒരു വലിയ സിനിമയൊക്കെ വന്നപ്പോൾ എനിക്കും വീട്ടിലുള്ളവർക്കും ബാക്കി ഉള്ളവർക്കൊക്കെ വലിയൊരു സന്തോഷവും കാര്യങ്ങളും ഉണ്ടായി. ഒരു ഹാസ്യതാരം എന്നതിലപ്പുറം ഇപ്പോൾ ദേവാസുരത്തിൽ റോളൊക്കെ ആയാലും സ്വഭാവ നടൻ എന്നുള്ള ഇതിലും വളരെയധികം പല സിനിമകളിലും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ കുടുംബത്തിലെ എല്ലാവർക്കും വളരെയധികം അഭിമാനിക്കാം. ഞാൻ ഒരു സംഗതി ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മലയാള സിനിമയുടെ ഹാസ്യതാരങ്ങൾ അവർ മാസ്റ്റേഴ്സാണ്, അഭിനയത്തിലെ മാസ്റ്റേഴ്സാണ് അവർ. അവർക്ക് പിന്നെ ക്യാരക്ടർ റോളുകൾ ചെയ്യാൻ അവർക്കാണ് തീരെ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഹാസ്യം കൈകാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ട് വരും. അതുപോലെ ഒരു ഹീറോ റോൾ ചെയ്യുന്ന ആൾക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഹാസ്യ റോള് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ
ആ കാര്യത്തിൽ ക്യാരക്ടർ റോളുകൾ ചേട്ടൻ ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത് നന്നായിരുന്നു. പ്രത്യേകിച്ച് മാതാവസരത്തിലെ റോള്, അതിനൊക്കെ ചേട്ടൻ്റെ അഭിനയത്തിനൊരു മിതത്വം ഉണ്ടായിരുന്നു. വലിയ ഹിസ്ട്രിയോണിക്സും ഇതൊന്നും ഇല്ലെങ്കിലും ചേട്ടൻ ആ കഥാപാത്രത്തിനോടുള്ള ഒരു നീതി പുലർത്തുന്ന വിധത്തിലുള്ള അഭിനയമായിരുന്നു. അപ്പോൾ ചിലർക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം പോരാ, ചിലർക്ക് അഭിനയത്തെക്കുറിച്ച് അറിയാവുന്ന ചിലർക്ക് തോന്നിയിരിക്കാം അതാണ് കറക്റ്റായിട്ടുള്ള അഭിനയം, ആവശ്യമില്ലാത്തൊരു അഭിനയം അവിടെ ഇല്ല അതിലില്ല എന്ന് തോന്നാം. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ചേട്ടൻ്റെ ആ റോളൊക്കെ വളരെ നല്ല റോളുകളായിരുന്നു. അതുപോലെ ചേട്ടൻ ചെയ്ത വേറെയും പല സിനിമകളുണ്ട്, നമ്മളൊന്നും ഓർമ്മയിൽ വരുന്നില്ല. ഒരു നടൻ എന്ന രീതിയിൽ മാത്രമല്ല, അദ്ദേഹം നിർമ്മാതാവായിരുന്നു, ഗായകനായിരുന്നു, അങ്ങനെ പല പല രംഗങ്ങൾ ഇതിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പല പല രീതികളിൽ. അതൊക്കെ ഒരു ഒരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കണം, പഠിക്കാൻ പറ്റിയില്ലെങ്കിലും. അമ്മ ഹാർമോണിയം വായിക്കുമായിരുന്നു അന്നത്തെ കാലത്ത്, പിന്നെ കുറച്ച് പാട്ട് പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അമ്മയും പെങ്ങന്മാരൊക്കെ ഒരുമിച്ച് കൂടി ഇരുന്ന് പാടുമ്പോൾ ചേട്ടനും കൂടെ അവരുടെ കൂടെ ഇരുന്ന് പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ ഈ ഡാൻസും ചെയ്യുമായിരുന്നു, കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ ചേട്ടൻ ഡാൻസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ചേട്ടൻ ഡാൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ നിന്ന് ഞാനും തുള്ളുമായിരുന്നു, അപ്പം എന്നെ അവിടെ നിന്ന് കഴുത്തിൽ പിടിച്ച് തള്ളും. എന്നിട്ട് ചേട്ടൻ്റെ ഡാൻസ് ഇവിടെ ഇരിഞ്ഞാലക്കുട ഈ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു ഇൻഡസ്ട്രിയൽ സ്കൂളുണ്ട്. ആ ഇൻഡസ്ട്രിയൽ സ്കൂളിൽ ഒരു മന്ത്രി വരികയോ എന്താണ്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷന് ചേട്ടൻ അവിടെ ഡാൻസ് ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിമാർ രണ്ടുപേരും പാട്ടുപാടി ചേട്ടൻ ഡാൻസ് ചെയ്തു അവിടെ. അപ്പോൾ ചേട്ടന് ആ ഡാൻസ് ഇത് പഠിച്ചിട്ടില്ല, ചേട്ടൻ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല, പഠിക്കാണ്ട് തന്നെ ചേച്ചിമാർ പഠിപ്പിച്ചു കൊടുത്ത ഇതിൽ അത് ഉപയോഗിച്ച് ചേട്ടനോട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഒരു സർവകലാവല്ലഭൻ എന്ന് തന്നെ പറയാം. ഈ രാഷ്ട്രീയത്തിൽ പുള്ളി അങ്ങനെ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയമൊന്നും ചേട്ടനില്ല. ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലത്തിട്ട് അവിടെ ഈ രണ്ട് പ്രമുഖ കൂട്ടരന്ന് അന്ന് ബി ജെ പി അത്രയും ഇല്ല ആദ്യത്തെ ഇതിൽ. അന്ന് ഉള്ളത് കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ യു ഡി എഫും മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ എൽ ഡി എഫും. അന്ന് ഇലക്ഷൻ്റെ സമയത്ത് മമ്മൂട്ടി പറഞ്ഞിട്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞ് ചേട്ടൻ നിൽക്കുമ്പോൾ ചേട്ടനെ ആദ്യം അപ്രോച്ച് ചെയ്തത് എൽ ഡി എഫുകാരായതുകൊണ്ട് ചേട്ടനതിൽ നിന്നു എന്നുള്ളതാണുള്ളൂ. സുധീരൻ വി എം സുധീരൻ പറഞ്ഞു ഞാൻ ഇന്നസെൻ്റ് ഇതെന്തത് ഞങ്ങളുടെ ഇതിലല്ലേ നിൽക്കേണ്ടത്, എല്ലാവർക്കും അവരുടെ ഇതിൽ ആയിരുന്നു ചേട്ടൻ. ക്യാൻസർ രോഗബാധിതനാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ സാറുമായിട്ടും അദ്ദേഹം വളരെയധികം വിവരങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നോടൊരു ദിവസം സോണറ്റാണ് എന്നെ വിളിച്ച് ഈ വിവരം സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ ക്ലാസ് മുറിയിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എൻ്റെ ഫോൺ വരുന്നത്. അപ്പോൾ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഇന്നതാണ് സംഭവം, അപ്പച്ചൻ മമ്മൂട്ടിയെ വിളിച്ച് കരയണു എന്നൊക്കെ എന്നോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സംഗതിയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ഞാൻ അപ്പം തന്നെ അമേരിക്കയിലുള്ള രണ്ട് ചേട്ടന്മാരെയും അറിയിച്ചു ഇങ്ങനെ ക്യാൻസർ. അതായത് അത് 2012 അപ്പോൾ പിന്നെ ഞാൻ ചേട്ടനായിട്ട് നേരിട്ട് എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ അവിടെ സൗത്ത് ആഫ്രിക്കയിൽ ഈ ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റൊക്കെ ചെയ്ത കേപ്പ് ടൗണൊക്കെ സൗത്ത് ആഫ്രിക്കയിലാണല്ലോ. മാത്രമല്ല എനിക്കല്ല എൻ്റെ വൈഫിനും ഒരു ക്യാൻസറിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ചികിത്സിച്ചു ജോഹന്നസ്ബർഗിൽ തന്നെ. അപ്പോൾ ഞാൻ ചേട്ടനോട് പറയുകയും ചെയ്തു, ചേട്ടൻ ഇങ്ങോട്ട് പോരും ഇവിടെ വന്ന് ചെയ്യാം. അപ്പോൾ ഇവിടെ അന്ന് ഗംഗാധരൻ ഡോക്ടറുണ്ട്. ആ അപ്പോൾ പിന്നെ ചേട്ടൻ ആ ഗംഗാധരൻ ഡോക്ടറാണ് അന്നത്തെ കേരളത്തിലെ ഏറ്റവും നല്ല ഡോക്ടർ എന്നുള്ള നൽകി ഗംഗാധരൻ ഡോക്ടർ ആയിട്ടുള്ള ചികിത്സ തുടങ്ങി. ഞങ്ങൾക്കതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഈ ഇതിൽ. നമുക്കിപ്പോൾ അങ്ങനത്തെ അസുഖങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് വന്നു ബ്രസ്റ്റ് ക്യാൻസർ വന്നു, എനിക്ക് ഹാർട്ടിന് പ്രോബ്ലം വന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു സ്റ്റെൻ്റൊക്കെ ഇട്ട് അങ്ങനെ നിർത്തി. അപ്പോൾ അതൊക്കെ ഈ 2012 തോന്നുന്നു എനിക്ക് ഹാർട്ടിന് പ്രോബ്ലം.
ഇവരുടെക്ക് മുമ്പ് 2008 മറ്റുമായിരുന്നു വൈഫിന് പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ അതിൻ്റെ തീവ്രത എന്തോരമുണ്ട് എന്നുള്ളതൊക്കെ ഞങ്ങൾക്കറിയാം. പിന്നെ ആലിസ ചേച്ചിക്ക് പറഞ്ഞ പോലെ ബ്രസ്റ്റിലുണ്ടായ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് അതും അറിയാം, വൈഫിനും ഒക്കെ അറിയാം. അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. മൂത്ത ചേട്ടനായിട്ടും ആ ചേട്ടൻ്റെ മകനും, അതുപോലെ ആ ചേട്ടൻ്റെ മകനും ഡോക്ടറാണ്, മൂത്ത ചേട്ടനും ഡോക്ടറാണ്. അപ്പോൾ അവരൊക്കെ കുര്യാക്കോസ് ആ ചേട്ടനും ചേട്ടൻ്റെ മകനൊക്കെ ആയിട്ട് നിത്യേന എന്നോണം കൺസൾട്ടേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു അമേരിക്കയിലേക്ക് പോകാനായിട്ട് ഉള്ളൊരു ഒരു സംഗതി ആലോചിച്ചു. അപ്പോൾ ഇവിടെ ഡോക്ടർ ഗംഗാധരൻ തന്നെ പറഞ്ഞു, അവിടെ കിട്ടുന്ന മെഡിസിൻ തന്നെയാണ്, മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ കുറേ കോടികൾ നമ്മൾ ചിലവാക്കേണ്ടി വരും. കാരണം ആ പോകുന്ന സ്ഥലത്ത് നമ്മളൊരു വീടെടുത്ത് താമസിച്ച് അവിടെ ഒരാൾ പോയി നിൽക്കണം. ഹോസ്പിറ്റലിൽ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ഹോസ്പിറ്റലിൽ ആളെ നിർത്തില്ല അവർ. അവിടുത്തെ മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ വലിയൊരു ചിലവായിരിക്കും. അതുകൊണ്ട് ചേട്ടനത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അത് ഞാനന്നൊക്കെ ഇങ്ങനെ നെറ്റിലൊക്കെ നോക്കുമായിരുന്നു. നോക്കുമ്പോൾ വിഷമം വരും. നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ 7 കൊല്ലം ആണ് മാക്സിമം ഒക്കെ ആ അസുഖത്തിന്, ചേട്ടൻ്റെ ആ ലിംഫോമ അസുഖത്തിന് പറഞ്ഞിരുന്നത്. പക്ഷേ ചേട്ടൻ 11 കൊല്ലം, അത് കഴിഞ്ഞ് 11 കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 7 കൊല്ലം എന്നുള്ളത് 4 കൊല്ലം കൂടെ നീട്ടി കിട്ടി ചേട്ടൻ്റെ ആയുസ്സിൽ. അതിന് നന്ദി. കാരണം ആ 4 കൊല്ലം നീട്ടിക്കിട്ടിയത് ഒരു പക്ഷേ ഈ മെഡിസിനിൽ പിന്നീടുണ്ടായിട്ടുള്ള ഈ ട്രീറ്റ്മെൻറ്റുകളിലും കാര്യങ്ങളിലൊക്കെ പിന്നീടുണ്ടായിട്ടുള്ള എന്താ പറയുക അഡ്വാൻസ്മെൻറ്റ് ആയിരിക്കാം. ചേട്ടൻ്റെ അവസാന കാലങ്ങളിൽ ഈ അവസാനത്തെ പ്രാവശ്യം ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു 2 ആഴ്ച മുമ്പ് ചേട്ടനിവിടെ വന്നു. കാർ അവിടെ നിർത്തി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ചേട്ടൻ തന്നെ നടന്നു, തന്നെ നടന്ന് ഇവിടെ കയറി, ഇവിടെ ഇരുന്നു. ആ ചാമ്പയ്ക്കയിൽ നിന്നും ചാമ്പയ്ക്ക മരത്തിൽ നിന്നും ചാമ്പയ്ക്ക ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചാമ്പയ്ക്ക പൊട്ടിച്ച് വേണമെന്ന് പറഞ്ഞ് ചാമ്പയ്ക്ക പൊട്ടിച്ച് തിന്നു. പക്ഷേ എനിക്ക് മനസ്സിലായത് ആ വരവിലൊക്കെ പുള്ളിക്ക് അറിയാം, ആൾക്കറിയാം, ഐ ആം ഗോയിങ്, ഞാൻ പോവാണ്. കാരണം ആ ചേട്ടനപ്പോൾ ആ ഇതൊക്കെ തിന്നുമ്പോഴും അതിൽ നിന്നുള്ള നമ്മളോടുള്ള സംസാരത്തിൽ നിന്നും ആൾ ചിരിക്കുമ്പോഴും മറ്റും എന്തൊക്കെ ഒളിച്ചു വെച്ചോട്ടുള്ള ചിരിയായിരുന്നു. അത് ഇവർക്കൊക്കെ അറിയാമായിരുന്നു, മറ്റുള്ളവർക്ക് അറിയാമായിരുന്നു എനിക്കറിയില്ല. എൻ്റെ ഊഹമാണ് ഞാൻ. ഒരു പക്ഷേ ചേട്ടൻ അറിയാമായിരുന്നിരിക്കാം. ഈ എനിക്കറിയില്ല, ഡോക്ടർ ഗംഗാധരനോ ഡോക്ടർ ഗംഗാധരൻ്റെ മകൻ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചേട്ടന് മനസ്സിലായിട്ടാവാം. നേരിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിലും അവരുടെ അവർ പറഞ്ഞതിൽ നിന്നും ചേട്ടൻ ഊഹിച്ചെടുത്തിട്ടുണ്ടാവാം. പിന്നെ കുറേ പ്രാവശ്യമായി ചേട്ടൻ ഈ ആശുപത്രിയിൽ കയറി ഇറങ്ങുന്നു. അത് ചേട്ടൻ്റെ മൂത്ത ചേട്ടൻ്റെ ഡോക്ടർ കുര്യാക്കോസിൻ്റെ മകളുടെ മകൾ, അവരുടെ കല്യാണം അവിടെ വെച്ച് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ചേട്ടൻ ഇന്നസെൻ്റ് ചേട്ടനാവ് പോകണം എന്ന് പറഞ്ഞ് ചേട്ടനും ആലി ചേച്ചി കൂടെ ഇതിന് പോവാണ്. അത് വേണ്ട എന്നുള്ളത് എല്ലാവരും പറഞ്ഞു, സോണറ്റ് ഒരുപാട് പറഞ്ഞു. പക്ഷെ ചേട്ടൻ കൂട്ടാക്കിയില്ല, പോയി. അവർ 10-16 മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഫ്ലൈറ്റിൽ ACയിലിരിക്കണ്ടേ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ അവിടെ ചെന്നപ്പോൾ തന്നെ പുള്ളിക്ക് ശരിയല്ല എന്ന് തോന്നി. ഉടനെ തന്നെ പുള്ളി ഒക്കെ ടിക്കറ്റ് ബുക്കിങ്ങൊക്കെ നേരത്തെയാക്കി ഇങ്ങോട്ട് തിരിച്ചു വരികയായിരുന്നു. ആ തിരിച്ചു വരുമ്പോൾ ഈ ലങ്സിൽ കയറി പിടിച്ച് ന്യൂമോണിയ ആയി. അതൊരു ശ്രദ്ധക്കുറവാണ് എന്ന് നോക്കുകയാണെങ്കിൽ. പക്ഷേ അത് ഈ പോസിറ്റീവ് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരിൽ വരുന്നൊരു ആത്മധൈര്യമുണ്ട്. കാരണം പുള്ളി ഇത്രയും കാലം ക്യാൻസറിനെ തോൽപ്പിച്ചു, അല്ലെങ്കിൽ ക്യാൻസറിനെ മാറ്റി നിർത്തി ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നു
കൊണ്ട് നീക്കി അങ്ങനെ നീക്കി എന്ന് ഉള്ളൊരു രീതിയിൽ ഉള്ള ആൾക്കാർ ഇനിയും എനിക്ക് കീഴടക്കാൻ ഒരുപാട് സംഗതികളുണ്ട് എന്നുള്ളതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് ആ അമേരിക്കൻ ട്രിപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷമാണ് ന്യൂമോണിയ വന്നതും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. അതിനിടയിലൊക്കെ വരും, പക്ഷെ വരുമ്പോഴേക്കും ഒരു ഒരാഴ്ച വീട്ടിൽ നിൽക്കാൻ പറ്റിയെങ്കിലായി. അത് കഴിയുമ്പോഴേക്കും പുള്ളി വീണ്ടും ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട സ്ഥിതികളായി. ആ ഡോക്ടറെ എങ്ങാനും പറഞ്ഞിരുന്നു ഞാൻ ഇത് ക്യാൻസർ കൊണ്ടല്ല പുള്ളിക്ക് വന്നത്, ഇത് കോവിഡാണ്. അപ്പോൾ ഈ ലോങ് കോവിഡ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് ഞാനും ആ ചേട്ടനത് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. കോവിഡ് ചേട്ടൻ്റെ ശരീരത്തിൽ നിന്നും പോകുന്നില്ല, അത് തന്നെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് ഈ ലോങ് കോവിഡിൻ്റെ ഒരു ലക്ഷണമായിരുന്നു. അപ്പോൾ ആ ലോങ് കോവിഡാണ് അതിലത്തെ വില്ലനെന്ന് നമുക്ക് പിന്നീട് മനസ്സിലായി. ഇന്നസെൻ്റ് സാറിൻ്റെ ഫ്യൂണറൽ ചടങ്ങിനൊക്കെ പോയപ്പോൾ സാറ് ഒരു അനുജനാണ് അല്ലെങ്കിൽ സാറിനെ പലർക്കും അറിയില്ല, പ്രേക്ഷകർക്ക് പലർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും സാറിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് എനിക്ക് ബുദ്ധിമുട്ടല്ല, ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് മറ്റൊന്നുകൊണ്ടല്ല, നാട്ടുകാരും സുഹൃത്തുക്കളും. അപ്പോൾ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല, നീ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയാ, ചേട്ടൻ മരിച്ച സമയത്ത് നീ ഇവിടെ ഇല്ല എന്ന് അവർ കൺക്ലൂഡ് ചെയ്തു ഒരുപാട് പേര്. പിന്നെ ഏതോ ഒരു യൂട്യൂബിൽ ഈ ഭാഗങ്ങൾ ഉള്ളതിൽ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഈ ദിലീപും കാവ്യമാധവനും പിന്നെ കമലും ഒക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിരിക്കുന്നത് കൊണ്ട് ആ ഫോക്കസിൽ ഞാനും കൂടി ഉൾപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് യൂട്യൂബ് ഇങ്ങനെ അടിച്ചു നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിൽ ചിലർ കണ്ടിട്ടുണ്ടാവാം. അല്ലാണ്ട് പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ ഓടി ചെന്ന് ഞാൻ ചേട്ടൻ്റെ അനിയനാണ് എന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്ന ഒരാളല്ല, ആ ഒരു രീതി എനിക്കില്ല. അപ്പം അതുകൊണ്ട് കൂടി നമ്മൾ ഒന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. അതിപ്പോൾ ഈ ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറയാം, കാരണം പല ഇതുകളിൽ ഈ ലേക്ക് ഷോറിൽ അവസാനത്തെ രണ്ട് ദിവസമാണ് ഞാനും വൈഫും കൂടെ അവിടെ പോയി നിന്നത് ഇവർക്ക് സപ്പോർട്ടായിട്ട്. എനിക്ക് മനസ്സിലായി അപ്പോൾ ആ ലാസ്റ്റ് ടു ഡേയ്സ് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അപ്പം അന്ന് അവിടെ മമ്മൂട്ടിയും ജയറാം അങ്ങനെ തുടങ്ങി ഇവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രണ്ട് ദിവസങ്ങളിൽ ദിലീപും ഇവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വരുമ്പോൾ അവരുടെ അടുത്ത് ഇടവേള ബാബുവാണ്, അന്ന് ഇടവേള ബാബു അവരുടെ അടുത്ത് എന്നെ പരിചയപ്പെടുത്തുകയാണ്, ഇത് അനീനാണ് ഇന്നസെൻറ്റേട്ടൻ അനീനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. അങ്ങനെ അവരായിട്ട് പരിചയപ്പെട്ടു എന്നല്ലാണ്ട് ഇവർ വരുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഞാൻ ഇന്നസെൻ്റ് അനീനാണ് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ അങ്ങനത്തെ ആളല്ല. അത് പലരും എന്നോട് ചോദിച്ചു നീ എന്തെങ്കിലും ഒരു അന്തർമുഖനായിട്ട്, അത് ഞാൻ പറഞ്ഞത് അതിന് ഇൻട്രോവേർട്ട് എന്നല്ല പറയാം, അന്തർമുഖൻ എന്നല്ല പറയാം, അത് ഓരോരുത്തരുടെ ക്യാരക്ടറാണ്. അത് ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു രീതി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലത്താണെങ്കിലും ഞാൻ അങ്ങനത്തെ ഇതുകൊണ്ട് വലിയ ഇതുകളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. നമ്മളൊരു ഭാഗത്ത് അങ്ങനെ ഒതുങ്ങി കൂടി നാടകങ്ങളൊക്കെ അഭിനയിക്കും, അങ്ങനത്തെ ഒരു രീതിയായിരിക്കും. അതിപ്പോൾ പലതിലും ഈ നാടകങ്ങളിൽ അഭിനയിക്കുന്ന സമയത്ത് അന്ന് ചേട്ടനൊന്നുമല്ല. അപ്പോൾ ചേട്ടനൊരു ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ആദ്യകാലത്ത് അത് ചേട്ടൻ പിന്നെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ആദ്യകാലത്ത് ഞാൻ ഡോക്ടർ കുര്യാക്കോസിൻ്റെ അനീനായിരുന്നു, പിന്നെ ഞാൻ നിൻ്റെ അനീനായി, കാരണം നീ ഇവിടെ കോളേജ് യൂണിയൻ സെക്രട്ടറിയും പിന്നെ നാടകം ബെസ്റ്റ് ആക്ടർ അങ്ങനെയൊക്കെ ആയിട്ട് നീ ഇവിടെ വലിയ ആളായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിൻ്റെ അനീനായി ഞാൻ. പിന്നെ ഇവിടെ വക്കീലായി, നീ വക്കീലായി കഴിഞ്ഞപ്പോഴും ആ അഡ്വക്കേറ്റ് വെൽസിൻ്റെ ചേട്ടൻ ചേട്ടനായി. അങ്ങനെ ഇപ്പം നിങ്ങളെല്ലാവരും എൻ്റെ അനിയനും ചേട്ടനൊക്കെ ആയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു ഓ ചേട്ടാ ശരിയാ, അങ്ങനെ ആയിട്ടുണ്ട്, സമ്മതിച്ചു ചേട്ടനെ, ഞാൻ സമ്മതിച്ചു. അത് ചേട്ടന് പലതിലും, പക്ഷെ എനിക്കിപ്പോഴും ഒരു വിഷമമുണ്ടാ, അതെന്താ നിങ്ങൾ പഠിച്ചു നിങ്ങളൊക്കെ, ഞാൻ എനിക്കത് കിട്ടിയിട്ടില്ല, ആ വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയിട്ടില്ല, അതിലൊരു ദുഃഖം ഉണ്ടായിരുന്നു. സംഗതി പുറത്തേക്ക് പറയുമായിരുന്നെങ്കിലും എന്തെന്ന് ഇങ്ങനെ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും, കാരണം ചേട്ടൻ്റെ ഒരു ഒരു കോമഡി ഇതായിരുന്നു ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഒരു കോമഡി.
അത് പുസ്തകത്തിലങ്ങോട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അമേരിക്കയിലേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോകുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഇത് ചോദിക്കാം, ഹെൽപ്പ് ചോദിക്കാം. അപ്പോൾ അതിന് ഈ എയറോസ്റ്റസ്മാർ വീൽ ചെയറിൽ എത്തിയിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഏതാ ഗേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിനൊക്കെ വരുന്ന ബോഡി ഉണ്ട സ്ഥലത്തേക്ക് വീൽ ചെയറിൽ ഇരുത്തും. ചേട്ടന് വീൽ ചെയറിൽ ഇരിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ചേട്ടനും ചേട്ടിത്തേരൊക്കെ വീൽ ചെയറിൽ. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിക്കറ്റ് കാണിച്ചാൽ മതി. കാണിച്ചു കഴിഞ്ഞാൽ ഗേറ്റ് നമ്പർ 8, ആ ഗേറ്റ് നമ്പർ 8 അവരും പോകണം. ചേട്ടന് ഇംഗ്ലീഷ് പറയണ്ടേ? ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഈ ഹെൽപ്പ് ചോദിക്കുകയാണ്, ഈ അസിസ്റ്റൻസ് ചോദിക്കുകയാണ്. ആ അസിസ്റ്റൻസ് ചോദിക്കുമ്പോൾ ഇതുന്തി ഇവർ കൊണ്ടുപോകും. അതൊരു സ്ഥലത്ത് പൊട്ടിയത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈ പോകുമ്പോൾ ലോഞ്ചിൽ ഈ ലിക്കറിൻ്റെ കടയുണ്ട്. ആ ലിക്കറിൻ്റെ കട കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടൻ ആ ഉന്തിപ്പോണ ആ സ്ത്രീയോട് പറഞ്ഞു ചൂണ്ടി കാണിച്ചു, ഇത് അവിടേക്ക് പോകണം. ഏത് ലിക്കർ? ഇയാൾക്ക് നടക്കാൻ വയ്യ. എന്നിട്ട് അവരാലോചിക്കുക, ഇയാൾക്ക് നടക്കാൻ വയ്യ, എന്നിട്ട് ഇയാൾക്ക് ലിക്കർ മേടിക്കണം. എന്താ ഇയാൾ ആ ഒരു 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 അങ്ങനത്തെ കോമഡി ചേട്ടൻ തന്നെയാണ് അത് പറഞ്ഞത്. അത് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ചേട്ടൻ. ഇന്നസെൻറ്റ് സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്നസെൻറ്റ് സാറിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകളുമായി വീണ്ടും എത്താം. അതുവരേക്കും.